ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ബ്രേക്സ്. നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫോഴ്സ് പരമാവധി നമ്മുടെ വീലിലേക്ക് എത്തുക, ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീല് വളരെ ഫ്രീ ആയിട്ട് തിരിയണം. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട് വീലാണ്. ഇപ്പോൾ ഈ ഫ്രണ്ട് വീല് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ റൈഡിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിടുത്തം നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ട വന്നു, വിടുമ്പോൾ തന്നെ പോയി. എന്തുകൊണ്ടാണ് ഈ പിടുത്തം എന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ചെക്ക് ചെയ്യണം. ഇത് ഒരു ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ്. ഏറ്റവും സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്കാണിത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിൽ വളവില്ല, അതായത് റോട്ടറിൽ വളവില്ല എന്നുള്ളത് നോക്കണം. അതായത് നല്ല ക്വാളിറ്റി ഫോറിൻ ബ്രാൻഡ്സിൽ മാത്രമേ റോട്ടറിൽ വളവുണ്ടായിരിക്കുള്ളൂ. വില കുറഞ്ഞിട്ടുള്ള സാധനമാണെങ്കിൽ ഫ്രണ്ട് റോട്ടറിൽ വളവുണ്ടാവും. അത് എന്ത് ചെയ്താലും എത്ര അഡ്ജസ്റ്റ് ചെയ്താലും അതിൽ ഉറച്ചിലുണ്ടാവും. നമുക്കത് ഒന്ന് കുറേയൊക്കെ സ്ട്രേറ്റൻ ചെയ്ത് നോക്കാം. പക്ഷേ ഈ റോട്ടറാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈ കേസിൽ ഞാൻ റോട്ടറി ചെക്ക് ചെയ്യുന്നില്ല, നേരിട്ട് ഹൈഡ്രോളിക് ബ്രേക്സിൻ്റെ അലൈൻമെൻറ്റിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ബ്രേക്കിൻ്റെ സെറ്റപ്പ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം വളരെ ക്ലിയർ ആയിട്ട്. ഈ ഇവിടെ സൈഡിലൊരു ഗ്യാപ്പ് കാണാൻ പറ്റും, ഈ സൈഡിൽ ഗ്യാപ്പ് ഇല്ല. അത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാനിതാ ബാക്കിലൊരു വെള്ള കടലാസ് വെച്ചിട്ടുണ്ട്. വെള്ള കടലാസ് ഇല്ലാണ്ടെങ്കിൽ കാണാം. പക്ഷേ വെള്ള കടലാസ് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും, കുറച്ച് നല്ല വെളിച്ചം വേണം. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഈ സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്, ഈ സൈഡിൽ ഗ്യാപ്പ് ഇല്ല. എൻ്റെ ഡിസ്ക് ബ്രേക്ക് വരയുന്ന കറക്റ്റായിട്ടുള്ള സ്ഥലം ഇതാ കാണിച്ചു തരാം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു റീഫിറ്റിംഗ് സമയത്ത് ഇങ്ങനത്തെ ഒരു അലൈൻമെൻറ്റ് പ്രശ്നം വന്നു. ഈ രീതിയിൽ അലൈൻമെൻറ്റ് വരികയാണെങ്കിൽ, ഡിസ്ക് ബ്രേക്ക് വരികയാണെങ്കിൽ ഒരു 20% കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനെ ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലത്തെയും ഹെക്സ് നട്ട് ഊരുകയാണ്. ഇത് ഈ ഹെക്സ് നട്ട് അലൈൻമെൻറ്റ് നട്ടാണ്. ഇത് ഹെക്സ് നട്ട് ഞാനിപ്പോൾ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഊരി, ഇവിടെ ഒരു ഹെക്സ് നട്ടും കൂടിയുണ്ട്, ഇതും ഊരി. ഇപ്പോൾ ഇത് രണ്ട് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ മൊബൈലായി. കണ്ടോ, നല്ലോണം അനങ്ങുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ ഈ സാധനം ഈ രണ്ട് സൈഡിലേക്ക് നീങ്ങും. കണ്ടോ, ഈ സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ നീങ്ങാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ ബ്രേക്ക് ലിവർ ഒന്ന് പിടിക്കണം, ഈ സൈഡ്. അപ്പോൾ ഞാൻ ഒരാളുടെ സഹായം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് പിടിച്ചോളൂ. ആ ഒന്ന് വിട്ടോളൂ, ഒന്ന് പിടിച്ചോളൂ, ഒന്ന് വിട്ടോളൂ. കണ്ടോ, അപ്പോൾ പിടിക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലത്തെയും ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് കറക്റ്റായിട്ട് വന്ന അലൈൻമെൻറ്റിൽ ഇതിനെ ലോക്ക് ചെയ്യുന്നത് കാണാം. ആ പ്രാവശ്യം കൂടി പിടിച്ചോളൂ. പക്ഷേ ഒരു കാര്യം കൂടെ നോക്കിക്കോളൂ, ഇത് മൊത്തത്തിൽ നീങ്ങി. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ബ്രേക്ക് പാഡിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് മെയിൻ ഇതിൻ്റെ ബ്രേക്ക് കാലിപ്പർ ബോഡിയിലേക്കാണ്. പ്രാവശ്യം കൂടെ പിടിക്കൂ, പ്രാവശ്യം കൂടെ വിട്ടേ, പ്രാവശ്യം കൂടെ പിടിക്കൂ. കണ്ടോ, ലൈറ്റായിട്ട് ഇത് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ നീങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ ഇത് പെർഫെക്റ്റ് അലൈൻമെൻറ്റിലാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് ലോക്ക് ചെയ്യാം, തിരിച്ചതിനെ കറക്റ്റ് പൊസിഷനിൽ ലോക്ക് ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ കറക്റ്റ് പൊസിഷനിൽ ലോക്ക് ചെയ്തു. ഇതിനെയും കറക്റ്റ് പൊസിഷനിൽ ലോക്ക് ചെയ്തു, റൈറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് ശരിയായിട്ടുണ്ടോ നോക്കാം, വിട്ടോളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. റൈറ്റ് സൈഡിൽ നേരത്തെ തന്നെ കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞു. ഇതിനി ക്ലിയർ ആയിട്ട് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയൊരു ബെൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഇതിനെ കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് നീക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ പ്രശ്നം ഇതിൻ്റെ ബെൻഡാണ്. അപ്പോൾ ഒരാശം കൊണ്ട് നോക്കിക്കോളൂ, നമുക്കിതിൽ ബെൻഡ് കാണാൻ പറ്റും. കണ്ടോ, ആ ബെൻഡിലാണ് ഇത് വരച്ചിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ സാധനം റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ഈ സൈഡിൽ ഞാൻ ചെറിയൊരു പേപ്പർ വയ്ക്കാൻ പോവാണ്. ഈ സൈഡ് ഓൾറെഡി നല്ലോണം സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ സൈഡിലൊരു പേപ്പർ വെച്ചിട്ട് ഞാനിതിനെ രണ്ടാമത് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ലൂസ് ചെയ്യാം. ഇനി ഇതിൽ പേപ്പർ വയ്ക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് കയറ്റിയാണ്. എന്നെ ചെറുതായിട്ടൊന്ന് തള്ളി. ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് കയറ്റി. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് കൂടുതൽ കിട്ടി, റൈറ്റ്? ഇതാണിപ്പോൾ നമ്മുടെ കിടക്കുന്നത്. വിസിറ്റിംഗ് കാർഡ് ഈ സൈഡിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് വരും. ഓഫ് കോഴ്സ് ഇത് മൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ആ ബ്രേക്ക് കാലിപ്പർ പിടിക്കാം.
Okay. Now, tight tight pitchu. Brake caliper and alert tight tie. Or rush into pitchu. Tight tight pitchu. Tight tacky. This side lum rush and wooden number tight tacky. Ipo a card in the cherry gap left side lundao. Butolo. This is the gap. Now, we correct it. Left side is a gap. Now, left side is a gap. Every side is a gap. Camera is steady. Correct. Now, we have alignment. One extra step is needed because the left side is a gap. We have a card which is adjusted. Now it's correct. Now let's look at this wheel in the movement. I'm going to put it on the top. Let's look at this. One way is one. And now return to the opposite side. Opposite side. Let's look at this. Right. Now this side is return. And that's it. Now, this is free. Alla, render return. This level of bike. This is Trek Marlin 6. This is the cup and cone mechanism bearing. This is the loose bearings. Chala vandiyal la ipo korangeyalanengilum koodiyalanengilum namukku ball bearings undavum. Ball bearings ulla vandiyile korchum koodal namukku movement kittum. Adayathu 3o 4o chalappo 8 return vara angotte kittan chance undu. Appo it also depends on which type of bike. അപ്പോൾ ബോൾ ബെയറിംഗ്സ് ഉള്ള ബൈക്ക് ആണെങ്കിൽ കുറച്ചും കൂടി റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലൂസ് ബെയറിംഗ്സ് ആണ് ബൈക്ക് ആണെങ്കിൽ കുറച്ച് റിട്ടേൺ കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് നമുക്ക് ശരിയായിട്ടുണ്ട് വീൽ ഇപ്പം നല്ല ഫ്രീ ആയി റിട്ടേണും വരുന്നുണ്ട് അതേമാതിരി തന്നെ അടുത്ത വീഡിയോയിൽ ഐ വിൽ ഓൾസോ റിട്ടേൺ ആൻഡ് ഹോപ്പ് യു വിൽ ബി ദാറ്റ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഈ യൂട്യൂബ് ചാനൽ മാക്സിമം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അയച്ചു കൊടുക്കുക അവരടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ആൻഡ് നിങ്ങളുടെ സെൽഫ് മെയിൻ്റെനൻസ് വീഡിയോസും ബൈക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോസും മാക്സിമം നല്ല ക്വാളിറ്റിയിൽ ഞാൻ കൊണ്ടുവരാൻ നോക്കാം ആൻഡ് സോ ടിൽ നെക്സ്റ്റ് ടൈം താങ്ക് യു ആൻഡ് ഗുഡ് ബൈ